ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായി 1840 സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളിക കൊട്ടാരം. 22 ഏക്കർ സ്ഥലത്ത് കേരളീയ വാസ്തുവിദ്യാ മാതൃകയിൽ തടിയിലും കരിങ്കലിലും തീർത്ത മനോഹരമായൊരു കൊട്ടാരമാണിത്. ഒന്നാമത്തെ നിലയുടെ മുകൾ ഭാഗത്ത് വരി വരിയായി കൊത്തിവച്ചിരിക്കുന്ന 122 കുതിരകൾ ഒരു പടയോട്ടത്തിനെന്ന പോലെയുള്ള ഭാവത്തിൽ. തടിയിൽ തീർത്ത ഈ കുതിരശില്പങ്ങളിൽ നിന്നാണ് ഈ മാളികയ്ക്ക് കുതിരമാളിക എന്ന പേര് വീഴുന്നത്. 1836 തഞ്ചാവൂരിൽ നിന്നും വന്ന 5000 ശില്പിമാർ 4 വർഷത്തോളം എടുത്താണ് ഈ വിസ്മയ കൊട്ടാരം പണിതീർത്തത്. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളും കൊത്തുപണികളാൽ അലങ്കൃതമായ വാതിലുകളും മേൽക്കൂരയും നീളൻ വരാന്തയും കുതിരമാളികയുടെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്നു. ഈ കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിലിരുന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. ഇവിടെ ഇരുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടായിരുന്നു അത്രേ സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. മുകൾ നിലയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരു രഹസ്യ വഴിയും അക്കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വിശാലമായ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽപ്പെടുന്നത് നവരാത്രി മണ്ഡപമാണ്. ആധുനിക ശബ്ദ ക്രമീകരണ സംവിധാനങ്ങൾ പ്രചാരത്തിലില്ലായിരുന്ന അക്കാലത്ത് മികച്ച ശബ്ദ സംവിധാനത്തിനായി മണ്ഡപത്തിന്റെ മേൽത്തട്ടിൽ നിന്നും 50 മൺകുടങ്ങൾ കമിഴ്ത്തി തൂക്കിയിട്ടിരുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത കൊത്തുപണികളോട് കൂടിയ തൂണുകൾ അലങ്കരിക്കുന്ന ഈ മണ്ഡപത്തിലാണ് ഇപ്പോൾ സ്വാതി സംഗീതോത്സവം നടത്തപ്പെടുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 6 മുതൽ 12 വരെയാണ് സ്വാതി സംഗീതോത്സവം നടത്തപ്പെടുന്നത്. പരമ്പരാഗത ശൈലിയിൽ കുമ്മായവും ചിരട്ടക്കരിയും മുട്ടവെള്ളയും ഉപയോഗിച്ച് മിനുസപ്പെടുത്തിയ തറയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോഴും മിനുസമായി കിടക്കുന്ന ഈ തറയിൽ നട്ടുച്ചയ്ക്ക് പോലും നല്ല കുളിർമയാണ് അനുഭവപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൂടി വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് കുതിരമാളിക. മാളികയുടെ മുകളിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേത്തൻമണി നമുക്ക് കാണാം. മനുഷ്യമുഖത്തിന്റെ രണ്ടു വശത്തും ആടുകളുടെ രൂപം കൊത്തിയിട്ടുള്ള ഈ വലിയ ഘടികാരം തിരുവിതാംകൂർ ചരിത്രത്താളുകളിൽ നിർണായകമായ ഇടം നേടിയ വസ്തുതയാണ്. പുത്തൻമാളിക എന്നെഴുതി വച്ചിരിക്കുന്ന ചെറിയ പ്രവേശന കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് കടക്കാം. രാവിലെ 9 മണി മുതലാണ് സന്ദർശന സമയം. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. ഫോട്ടോയും വീഡിയോയും എടുക്കണമെങ്കിൽ പ്രത്യേകം ചാർജ് നൽകേണ്ടതുണ്ട്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പുത്തൻമാളിക കൊട്ടാരത്തിലെത്താം. കൊട്ടാരത്തിന്റെ വലതുഭാഗത്താണ് പ്രധാന കവാടം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തായി വലിയ ഒരു പടിപ്പുരവാതിൽ. കനമുള്ള നീളൻ തടികളാൽ തീർത്ത ഈ വലിയ വാതിലുകൾ തടിയിലുള്ള സാക്ഷകൾ ഉപയോഗിച്ച് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മാളികയുടെ പൂമുഖത്ത് നിൽക്കുമ്പോൾ ഓടിട്ട ഒരു ചെറിയ മന്ദിരം കാണാം. സ്വാതി തിരുനാളിന്റെ കാലത്ത് അതിഥി മന്ദിരമായിരുന്നു അത്. ഇപ്പോൾ ഇത് സന്ദർശകർക്കായി തുറന്നുകൊടുക്കാറില്ല. ഈ കൊട്ടാരത്തിലിരുന്നാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിന്റെ രാജ്യഭരണ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. 1829 മുതൽ 1846 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ധാരാളം ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ സൈന്യത്തിന് നായർ പട്ടാളം എന്ന പേരിട്ടതും മൃഗശാല സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം, ആദ്യത്തെ കനേഷുമാരി കണക്കെടുപ്പ് എന്നിവയും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. 1834 അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ തുടക്കമായിരുന്നു അത്.
മികച്ച ഭരണകർത്താവായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാരുമായി ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മ ദൈനംദിന ഭരണകാര്യങ്ങളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന ജനറൽ കല്ലനുമായി ഉണ്ടായിരുന്ന ശീതസമരം മൂലം അദ്ദേഹം ഭരണകാര്യങ്ങളിൽ നിന്നും സ്വയം ഉൾവലിഞ്ഞു. കൊട്ടാരത്തിലുള്ളവർ പോലും സ്വാതി തിരുനാളിന് എതിരായി മാറി. ഇത്തരം മനോവിഷമങ്ങളിൽ നിന്നും രക്ഷ നേടാനായുള്ള ഉപാധിയായിരുന്നു അദ്ദേഹത്തിന് കലോപാസന. സ്വന്തം വേദനകൾ ആത്മാവിലേക്ക് ഒതുക്കിപ്പിടിച്ച് അദ്ദേഹം കീർത്തനങ്ങൾ രചിച്ചു, ഈണം നൽകി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും കലാകാരന്മാരും കലാകാരികളും കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തി. രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കലയ്ക്കുവേണ്ടി ദൂർത്തടിക്കുന്നു എന്ന വിമർശനവും അദ്ദേഹത്തിനെതിരായി ഉയരാൻ തുടങ്ങി. പതിയെ പതിയെ അദ്ദേഹം ബഹുജന മധ്യത്തിൽ നിന്നും പിൻവാങ്ങി. രാജ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറഞ്ഞു. ഉറ്റബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മരണം കൂടിയായപ്പോൾ തളർന്നുപോയ അദ്ദേഹം 33 വയസ്സിൽ നാടുനീങ്ങി. 1846 സ്വാതി തിരുനാളിന്റെ മരണശേഷം ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന പുത്തൻമാളിക കൊട്ടാരം ഇന്ന് ഒരു മ്യൂസിയമാണ്. മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ അത് ഞങ്ങൾ ചിത്രീകരിച്ചില്ല. നമ്മൾ മ്യൂസിയത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് പല രീതിയിലുള്ള കഥകളി രൂപങ്ങളാണ്. വളരെ പഴയതും പ്രസിദ്ധങ്ങളുമായ ധാരാളം അമൂല്യ വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 24 ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനവും സ്ഫടികത്തിൽ തീർത്ത സിംഹാസനവുമാണ് ഇവയിൽ പ്രധാനം. ഓരോ മുറിയിലും വ്യത്യസ്തമായ കൊത്തുപണികൾ കാണാം. കൊട്ടാരത്തിന്റെ മച്ചിൽ തത്ത, മയിൽ, ആന തുടങ്ങിയ ജീവികളുടെ പെയിന്റിങ്ങുകളും തടിയിൽ തീർത്ത കൊത്തുപണികളും കാണാം. മുകളിലത്തെ നിലയിൽ ഒരു കിളിവാതിലിലൂടെ നോക്കിയാൽ അങ്ങേയറ്റത്തെ കിളിവാതിൽ വരെ ഒരേ നിലയായി കാണാം. സകലകലാവല്ലഭനായിരുന്ന സ്വാതി തിരുനാളിന്റെ കാലഘട്ടം കേരളീയ സംഗീതകലയുടെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. മലയാളം, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 500 പരം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനകളുമാണ് ഇപ്പോഴും മോഹിനിയാട്ട വേദികളിൽ കൂടുതലായും അവതരിപ്പിക്കപ്പെട്ടു വരുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞർ അക്കാലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരയിമൻ തമ്പി, ഷട്കാല ഗോവിന്ദമാരാർ, കിളിമാനൂർ രാജരാജകോയി തമ്പുരാൻ തുടങ്ങിയവർ സ്വാതി തിരുനാളിന്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്മാരായ ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, രാമാർജുൻ, ഹരിദാസ്, വാസുദേവ ശാസ്ത്രി തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ അംഗങ്ങളായിരുന്നു. കർണാടക സംഗീതത്തിലെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും എത്രയോ കുലപതിമാർ തങ്ങളുടെ സംഗീത ആരാധന നടത്തിയ മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഹിന്ദോളവും ഭൈരവിയും ധ്രുപദും ഇപ്പോഴും ഇവിടെ ഈ മണ്ഡപത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടാകാം. നാം ഒന്ന് കാതോർത്താൽ